ജ്യൂസ്. ആപ്പിൾ ജ്യൂസ്? ഇവിടെ ആപ്പിൾ ജ്യൂസ് ഒന്നുമില്ല. അയ്യോ, അപ്പൊ അത് ജ്യൂസ് കട അല്ലേ? അല്ല, പിന്നെ എന്തിനാ അതൊക്കെ വെച്ചിരിക്കണേ? ഇതൊക്കെ നമുക്ക് കഴിക്കാൻ വെച്ചിരിക്കണത്. അതെ, ഞാൻ കഴിച്ച എന്റെ തൊട്ടയിൽ നിന്ന് ഇറങ്ങൂലേ? അല്ല, അതല്ല, അത് ഇത് പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ജ്യൂസ് കട ഇല്ല. അപ്പൊ ഈ കട ഒരാളാരാ? അത് ആരാണോ എന്ത് ദായിച്ചിട്ട് വയ്യ, അവര് തുറന്നു വെച്ചിട്ട് പോയതാ, എനിക്കറിയില്ല ഇത് ആരുടെയാണെന്ന്. ആണോ? വിളിച്ചു നോക്കിയേ. ചേട്ടാ, ഈ കടയിലെ ചേട്ടോ? എന്റെ കുലിക്ക് സർപ്പത്ത് കടയാണെന്ന് ഇത്. അയ്യോ, ഇതോ ഞാൻ നടത്തുന്ന കടയാ ഇത്. എനിക്കേ ദായിച്ചിട്ടേ ഒരു കുലുക്ക് സർബത്ത് ഉണ്ടാക്കി. ഞാൻ ഇപ്പൊ ഉണ്ടാക്കി തരാം. കൊച്ചിന്റെ പേരെന്തുവാ? എന്റെ പേര് മീര. മീര, ഞാനേ മീരയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കുലുക്കിയാണ് ഇന്ന് ഉണ്ടാക്കി തരുന്നത്. പിന്നെ ഞാൻ സഹകരണമായി ലോൺ എടുത്ത് ഈ സ്ഥാപനമാണ് ഇപ്പൊ നടത്തുന്നത്. എന്റെ ചേട്ടാ ഹോളിവുഡിലൊക്കെ നിങ്ങൾ ഭയങ്കര ഫേമസ് അല്ലേ? അതെ. ഈ എന്തിനാണ് ഈ കച്ചവടമൊക്കെ ചെയ്യുന്നത്? എന്റെ മോളെ, മോളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളെ വയറ്റിപ്പഴപ്പ് മുട്ടിക്കഴിഞ്ഞാൽ ഈ സ്പൈഡർമാൻ അല്ല, സൂപ്പർമാൻ അല്ല, ഏത് മോഹന്മാരായാലും ഇതുപോലെ പല കച്ചവടം ചെയ്തെന്നിരിക്കും, എന്നാലേ ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ. എന്റെ ചേട്ടാ, നിങ്ങൾ ഈ ഹോളിവുഡിൽ നിന്നൊക്കെ ഇവിടെ വന്ന് കച്ചവടം ചെയ്താൽ ഞങ്ങളുടെ നാട്ടുകാരെ എവിടെ പോകും? എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടുകാർ ഉണ്ടാക്കുന്ന പോലത്തെ സാധനങ്ങളല്ല ഞങ്ങൾ കച്ചവടം ചെയ്യുന്നത്, വെറൈറ്റി സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ് കച്ചവടം ചെയ്യുന്നത്. എന്തോ വെറൈറ്റി സ്പെഷ്യൽ? അതായത് ഈ ഷമൂഷ, പപ്ഷ, ഷിപ്ഷ, എല്ലാ കടയിലും ഉള്ളതിനകത്ത് ഷായില്ല, ഞാൻ ഷായിട്ടാ പറഞ്ഞേക്കണേ. പിന്നെ ബ്ലോണ്ട, അല്ല ബോണ്ട എന്ന് പറഞ്ഞപ്പോ കൊതി കയറി വായിക്കാത്ത വെള്ളം നിറഞ്ഞ ബോണ്ട. പിന്നെ എന്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പാനിപ്പൂരിയാണ്. പിന്നെ അത് പലതരം വെറൈറ്റി സ്പെഷ്യൽ പാനിപ്പൂരികളുണ്ട്. എന്താണോ പലതരം? അതായത് സാധാ പാനിപ്പൂരി ഉണ്ട്, പിന്നെ സ്പെഷ്യൽ പാനിപ്പൂരി ഉണ്ട്, ഇതൊന്നും കൂടാതെ സ്പെഷ്യൽ വി ഐ പി പാനിപ്പൂരി ഉണ്ട്. അല്ല, എന്താണ് സാധാ പാനിപ്പൂരി? സാധാ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ഇപ്പൊ ഞാൻ അങ്ങ് എടുത്ത് കൊടുക്കുന്നതാണ് സാധാ പാനിപ്പൂരി. അപ്പൊ സ്പെഷ്യലോ? ഞാൻ വൃത്തിയായിട്ട് കൈ ഒന്ന് കഴുകും എന്നിട്ട് കൊടുക്കും. അപ്പൊ വി ഐ പിയോ? അന്ന് ഞാൻ കുളിക്കുന്ന ദിവസം ഉണ്ടാക്കുന്ന സാധനമാണ്. സ്പൈഡറേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? ഞാൻ എന്ന് രാത്രി ഉറങ്ങുമ്പോ സ്പൈഡറേട്ടനെ സ്വപ്നം കാണും. എന്താ സ്വപ്നം കാണുമോ? ഞാനൊരു ആഗ്രഹം പറഞ്ഞ സഹായിച്ചോ, പറ. നാളെ രാവിലെ 10 മണിക്ക് എന്റെ വീട്ടിലോട്ട് വരുമോ? ഒന്ന് ഉറക്കെ പറയാവോ, കേട്ടില്ലായിരുന്നു. നാളെ രാവിലെ 10 മണിക്ക് എന്റെ വീട്ടിലോട്ട് ഒന്ന് വരുമോന്ന്. വീട്ടിലാരും കാണില്ല ഇപ്പോ. അയ്യോ, ആരും ഇല്ല, നാളെ അച്ഛനും അമ്മയും കല്യാണത്തിന് പോണ്, അതുകൊണ്ടല്ലേ ചേട്ടനെ വിളിച്ചത്. എന്നിട്ട്? എന്നിട്ട് വീട്ടിന്റെ ബാക്കിലെ ഒരു പുഴയുണ്ട്, നമുക്ക് അവിടെ പോയി ഇരിക്കാം. ആംബിയൻസ്. എന്നിട്ട്? എന്നിട്ടേ പറ ചേട്ടന്റെ കയ്യിലുള്ള വലയെടുത്ത് മീൻ പിടിക്കണം, എന്നിട്ട് അത് കറി വെച്ച് തിന്നണം. എനിക്ക് പുഴമീൻ തിന്നാൻ കൊതിയായിട്ട് പോയി, എത്ര ദിവസമായിരുന്നു. എടി, നിനക്ക് വല വീഴ്ച മീനെ പിടിച്ചു തരാനേ, ഞാൻ ചെമ്മീൻ സിനിമയിലെ പളനിയല്ല, ഇംഗ്ലീഷ് സിനിമയിലെ സ്പൈഡർമാനാ ഞാൻ. മീൻ പിടിച്ചു കൊടുക്കടാ. പിന്നെ എന്നോട് പറയാം മീൻ പിടിച്ചു കൊടുക്കാൻ. സുബ്രഹ്മണ്യം ചേട്ടാ. സുബ്രഹ്മണ്യം? അല്ല, സൂപ്പർമാൻ ചേട്ടാ. എനിക്ക് ഞാൻ ഒന്ന് കുലുക്ക സർബത്ത് ഉണ്ടാക്കി നോക്കട്ടെ. Why not? വൈകിട്ടല്ലേ ഇപ്പൊ ഉണ്ടാക്കാം. You are always welcome. Please come. Thank you. അതുണ്ടാക്കാൻ പോണോ? നീ വന്നെ. എടാ, നീ വെറുതെ നിന്ന് വെയിൽ കൊള്ളുവാ. ആ, ഞാൻ നേരത്തെ സെറ്റാക്കി. വെയിലോ? വെയിലല്ലോ ഈ കൊച്ചിനെ. എടാ, അവള് വന്നുടനെ എന്റെ കടയുടെ ഭരണമേറ്റെടുത്ത കണ്ടോ നീ? മാത്രല്ല, രാവിലെ ഇടാ വന്നപ്പോഴേ എന്നെ നോക്കി ചിരിച്ചവള്. ചിരിക്കും? അല്ല, ആരായാലും ചിരിക്കും. നിങ്ങൾക്കാരും ചിരി വരുന്നില്ലേ കണ്ടിട്ട്? ഈ പാനിന്റെ പുറത്ത് ചട്ടി ഇട്ടോണ്ട് വന്ന ആരാ ചിരിക്കാത്ത? എനിക്ക് തന്നെ ചിരി. ഞാൻ ഈ പാനിപ്പൂരി വായുവോ ചട്ടി ചെയ്ത് നിൽക്കാൻ ചിരിപ്പിക്കല്ലേ. ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. ആണോ? തിരിഞ്ഞു. എന്തിനു? ചെറുകഥയാണോ അതോ മറ്റേ വലിയ തിരക്കഥയാണോ നോക്കാൻ?
സംഭവം ഞാൻ ഈ ഒരു മൂന്നാല് വയസ്സ് വരെ സത്യം പറഞ്ഞ ഈ നിക്കറടത്തില്ലായിരുന്നു. കൊച്ചിലെ ഇട്ടില്ലാലും വിഷയമില്ലടാ. എന്താ കൊച്ചല്ലേ? അപ്പൊ ഞാൻ വളർന്ന് വലുതായപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ ഈ സാധനം ഉപയോഗിക്കത്തില്ല. അപ്പൊ അവരുടെ ആ ധാരണ മാറ്റാനായിട്ടാണ് ഈ വളർന്ന് വലുതായിട്ട് പുറത്തോടെ ഞാൻ ഇട്ടേക്കുന്നത്. അത് ശരി, അതിനു വേണ്ടിട്ട് അപ്പം കുടിച്ചിട്ട് അഭിപ്രായം പറയണേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ഗുപ്തൻ എന്നും ഈ കുലിക്ക് സർബത്ത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഈ കുലിക്ക് സർബത്ത് ഊതി ഊതി കുടിക്കുന്നതാണ് ഗുപ്തൻ ഇഷ്ടം. ഇത് കണ്ടോ, ആരെങ്കിലും ഐസിട്ട സർബത്ത് ഊതി ഊതി കുടിക്കോ? എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞ അതുപോലെ ചെയ്യണം മണ്ടന്മാര്. എന്ത് ചെയ്യാനല്ലേ കഷ്ടം. അയ്യോ, എന്ത് പറ്റി? ദേഹത്ത് വീണു. പേടിക്കണേ, ഞാൻ ഞാൻ തുടച്ചുതരാം. ഇവിടെ വീണിട്ടുണ്ട്. പേടിക്കണേ, ഞാൻ തുറക്കാം. ഞാൻ നിക്കുവല്ലേ ഇവിടെ. ഞാൻ മീര എത്രത്തോളം സ്നേഹിക്കണം എന്നറിയാമോ? നീ എത്ര സ്നേഹിക്കുന്നു? നീ ഒന്ന് ചോദ്യം, ഞാൻ എത്ര സ്നേഹിക്കുന്നു? മീര, നീ എത്ര സ്നേഹിക്കുന്നു? ഞാൻ ഈ ആകാശത്തോളം സ്നേഹിക്കുന്നുണ്ട്. എത്ര ആകാശത്തോളം സ്നേഹിക്കുന്നുണ്ട്? വെറും ആകാശത്തോളം. വെറുമല്ല, ആകാശത്തോളം സ്നേഹിക്കുന്നുണ്ട്. നീ എന്നാടൊന്ന് ചോദിച്ചാ ഞാൻ മീര എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന്? എന്ത് കാര്യത്തിന് ചോദിക്കണോ? എന്റെ ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നില്ല സുഹൃത്തേ. അല്ല, എന്റെ മേലടിക്കാനുള്ള പരിപാടിയല്ലേ നടക്കാൻ? നീ എന്റെ മീരയുടെ കണ്ണി കുത്തൂലടാ. നീ എന്താ ആദ്യം കുത്തിയ? നീ എന്റെ മീരയുടെ, നീ എന്റെ മീരയുടെ കണ്ണി കുത്തൂടാ. നീ നീ എന്നെ തൊഴിച്ചില്ല. നിന്റെ പാനിപ്പൂരി, എന്റെ പൊന്നു ചേട്ടന്മാരെ ഒന്ന് രക്ഷിക്കാവോ? ഇല്ലെങ്കിൽ ഹോളിവുഡിലെ രണ്ട് സൂപ്പർമാൻമാരെ ഇവിടെ തല്ലി ചാവും. ഞാനൊരു പരിഹാരം പറയാം, ഞാനൊരു പരിഹാരം പറയാം. അങ്ങനെ ഉണ്ടല്ലേ, തെക്കൻ കേരളത്തിലെ മീര ഞാൻ എടുത്തോളാം. അങ്ങനെ വടക്കൻ കേരളത്തിലെ മീര ഞാൻ എടുത്തോളാം. വടക്കൻ കേരളത്തിലെ മീര തന്റെ ആയിരിക്കും, തെക്കൻ കേരളത്തിലെ മീര തന്റെ ആയിരിക്കും. പക്ഷെ മധ്യ കേരളത്തിലെ മീര വേറെ ഒരാളുടെയാ. അതാരെ? ശക്തറിൽ ശക്തൻ, എതിരാളിക്ക് ഒരു പോരാളി. എനിക്ക് ഹോളിവുഡിലുള്ളവരും വേണ്ട, ബോളിവുഡിലുള്ളവരും വേണ്ട, എനിക്ക് കേരളത്തിലുള്ള ആളെ മതി. മാണിക്ക് ചേട്ടാ, നമുക്ക് പോവാം പറമ്പിയാണ്ട്. കുലുക്ക് എങ്ങനുണ്ട്? അതിനി കുലുക്കാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. നിന്റെ പാനിപ്പൂരിയോ തവിട് പൊടിയായി പോയില്ല. നല്ല, നീ എന്നെ മോതിരം വെച്ച് ഇവിടെ ഇടിച്ചല്ലോടാ. കോട്ടാട്ട വേദന എടുത്തായിരുന്നോ? ഇല്ല. നല്ല, പക്ഷെ എന്റെ ഇവിടെ ഇടിച്ചായിരുന്നു. ഞാൻ നക്ഷത്രക്കാരൻ തന്നെയായിരുന്നു. കാണിച്ചേ. എന്നാലും നമ്മൾ ഈ
സൂപ്പർ ഹീറോകൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്നാ. വേറൊരു കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തുവാടാ എങ്ങാണ്ടെന്ന് വന്നൊരു മീരയ്ക്ക് വേണ്ടി തല്ലുകൂടിയ നമ്മൾ ഇനി സൂപ്പർ ഹീറോസ് അല്ല, പിന്നെ സൂപ്പർ സീറോസ്.